ഹലോ ഹായ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഒരു ഹ്യൂമൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇത്രയും ടോപ്പിക്സുകൾ ഇത്രയും മണിക്കൂർ കൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത്, കാരണം ക്ലാസ് എടുക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല, കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാം. പക്ഷേ അത് അപ്ലോഡ് ചെയ്യാനുള്ളത് ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ വീഡിയോ ആണെങ്കിൽ ചുരുങ്ങിയ ഒരു ഒന്നര മണിക്കൂർ ലാപ്പിൻ്റെ അകത്ത് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അതുകൂടെ ആകുമ്പോൾ നമുക്ക് സിലബസിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ നമുക്കൊരു റിവിഷൻ എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാം, ഞാനത് പറഞ്ഞുതരാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ. നിങ്ങൾ ക്ലാസ്സുകൾ റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ കാണുക, പഠിക്കുന്ന കൂടത്തിൽ തന്നെ ഇത് കേട്ട് പോകാനും കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിലബസിൻ്റെ ആദ്യത്തെ ഭാഗം ഹിസ്റ്ററി എന്നുള്ള ഭാഗത്തിലുള്ള കേരള അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി. യെസ്, അപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ആരൊക്കെ നോക്കണം, പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ചുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ കൂടെ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് വളരെയധികം ഉപകാരം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുകയല്ലേ, റെഡിയാണ്? അപ്പോൾ നിങ്ങൾ ഇനി ക്ലാസ് കാണുന്ന സമയത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളത് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാരെ കുറിച്ച്. അപ്പോൾ ഇന്ത്യയിൽ കടൽ മാർഗം ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. രണ്ട് ഒരു ക്വസ്റ്റ്യൻ രണ്ട് പ്രാവശ്യം ഞാൻ പറയും, അതിൻ്റെ ആൻസറും പറയും, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായിട്ട് എത്തിയിട്ടുള്ള ആദ്യത്തെ യൂറോപ്യന്മാരെന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, എപ്പോഴാണ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്? 1498 മെയ് മാസം 20-ാം തീയതി. 1498 മെയ് മാസം 20-ാം തീയതി. ഓക്കെ, ഇന്ത്യയിലേക്കുള്ള പുതിയ യാത്രകൾ കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പോർച്ചുഗീസുകാർക്ക് എന്തായിരുന്നു? 1453 എഴുതി വെച്ചോളാം. 1453 ഓട്ടോമാൻ തുർക്കികളുണ്ട് അല്ലേ, അവർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ കാരണമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോടൊക്കെ നമുക്ക് പുതിയ രീതിയിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 1498 മെയ് മാസം 20-ാം തീയതിയാണല്ലോ വന്നിട്ടുള്ളത്. അതെ, അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്? എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? യൂറോപ്പിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ യൂറോപ്പിലെ ഏത് രാജാവാണ് പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്? ആരാണ്? യൂറോപ്പിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ആരാ? മാനുവൽ ഒന്നാം രാജാവ് എന്ന് ഓർത്തിരിക്കുക. മാനുവൽ ഒന്നാം രാജാവ്. ഈ മാനുവൽ ഒന്നാം രാജാവാണ് വാസ്കോഡഗാമയെ എന്ത് പറഞ്ഞിട്ടുള്ളത്? സമുദ്രത്തിന്റെ അധിപൻ. ഏതാ? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അധിപൻ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം സ്വേച്ഛാധിപൻ, സമുദ്രത്തിന്റെ സ്വേച്ഛാധിപൻ എന്നൊക്കെ വിളിച്ചിട്ടുള്ളത് ഈ മാനുവൽ ഒന്നാം രാജാവാണ്. 1498 മെയ് മാസം 20-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ എവിടെയാണ് വന്നിട്ടുള്ളത്? കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. 1498 മെയ് മാസം 20-ാം തീയതി. അപ്പം ഓർത്തിരുന്നോളൂ, 1498 വന്നിട്ടുള്ളത്, 97 എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഈ 1498 മെയ് മാസം 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏത് രാജാവ്? മാനുവൽ ഒന്നാം രാജാവ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി വന്നിരിക്കുന്ന കപ്പൽ ഏതാണ്? വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന കപ്പൽ ഏതാണ്? സാവോ ഗബ്രിയോ എന്ന് പറയുന്ന കപ്പലിൽ നിന്നാണ് വാസ്കോഡഗാമ വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു. സാവോ, നമുക്കറിയാം സാവോ ഗബ്രിയൽ, പിന്നീട് നമുക്കറിയാം സെൻറ്റ് റാഫേൽ അല്ലെങ്കിൽ സാവോ റാഫേൽ, ബെറിയോ എന്നീ കപ്പൽ. ഓക്കെ, വാസ്കോഡഗാമയുടെ സഹോദരൻ പൗലോഡഗാമ ക്യാപ്റ്റൻ ആയിരുന്ന കപ്പലാണ് സാവോ റാഫേൽ എന്ന് പറയുന്ന കപ്പൽ. സാവോ റാഫേൽ എന്ന് പറയുന്ന കപ്പൽ വാസ്കോഡഗാമയുടെ സഹോദരൻ പൗലോഡഗാമ ക്യാപ്റ്റൻ ആയിരുന്ന കപ്പലിനെയാണ് എന്ത് പറയുന്നത്? സാവോ റാഫേൽ എന്ന് ഓർത്തിരിക്കുക. ബെറിയോ എന്നുള്ള കപ്പലുണ്ടായിരുന്നു. അപ്പോൾ മൂന്ന് കപ്പലുകളായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓർത്തിരുന്നോളൂ, 1498 മെയ് മാസം 20 1497 അവർ യാത്ര തുടങ്ങി മാനുവൽ ഒന്നാം രാജാവ്. പിന്നീട് നമുക്കറിയാം എന്താണ് നോക്കിയിട്ടുള്ളത്. യെസ്, അവർ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരെന്താണ്? സെൻറ് ഗബ്രിയൽ, സാവോ ഗബ്രിയൽ അല്ലെങ്കിൽ സെൻറ് ഗബ്രിയൽ എന്നറിയപ്പെടും. മൂന്ന് കപ്പലുകൾ ഉണ്ടായിരുന്നു. വാസ്കോഡഗാമ ഈ യൂറോപ്പ് എന്ന് പറയുന്നത് എവിടുന്നാണ് വന്നിട്ടുള്ളത്? ലിസ്ബണിൽ നിന്നാണ് യാത്ര ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ലിസ്ബണിൽ നിന്നാണ് യാത്ര ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ലിസ്ബണിൽ നിന്നാണ് യാത്ര ചെയ്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഓർത്തിരിക്കുക, ഇപ്പം 1499 തിരിച്ചു പോയിട്ടുണ്ട്. അപ്പം 1497 യാത്ര തുടങ്ങി, 98 ഇവിടെ വന്നു, 99 ലിസ്ബണിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട് വാസ്കോഡഗാമ. പിന്നീട് രണ്ടാമതും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് 1502 ഓർത്തിരിക്കുക. 1502. ഓക്കെ, അപ്പം രണ്ടാമത് വന്നത് മുൻവർഷങ്ങളിൽ PSC ചോദിച്ച ചോദ്യമാണ്, അതും കൂടി ഓർത്തിരിക്കുക.
പിന്നീട് നമുക്കറിയാം വാസ്കോ ഡ ഗാമ മൂന്നാമതായിട്ടും അവസാനമായിട്ടും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് 1524ലാണ് 1524 എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ മൂന്ന് പ്രാവശ്യമാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. 1497 യാത്ര തുടങ്ങി മാനുവൽ ഒന്നാം രാജ ലിസ്ബണിൽ നിന്ന്, എന്നിട്ട് 98 മെയ് മാസം 20 ഇവിടെ വന്നു, പിന്നീട് 99 തിരിച്ചുപോയി, 1502 ഇന്ത്യയിൽ വന്നു, പിന്നീട് ഒരാഴ്ചയും കൂടി വന്നിട്ടുണ്ട് 1524. ഈ 1524 ഇവിടെ വന്നത് ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓർത്തിരുന്നോളൂ, പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് വാസ്കോ ഡ ഗാമ 1524 അവസാനമായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാസ്കോ ഡ ഗാമയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് 1524 ഓർത്തിരുന്നോളൂ, ഡിസംബർ 24 എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും, വളരെ വ്യക്തതയോടുകൂടിയിട്ട് നമുക്ക് മനസ്സിലായി കിട്ടും 1524 ഡിസംബർ 24 എന്ന് ഓർത്തിരിക്കുക. അപ്പം ഡിസംബർ 24 1524 മരണം മറന്നു പോകരുത്, ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പം മൂന്ന് പ്രാവശ്യമാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം 1524 ഡിസംബർ 24 അദ്ദേഹം മരിച്ചു. ഈ മരിച്ചതിന് ശേഷം ഭൗതിക ശരീരം എവിടെയാണ് അടക്കം ചെയ്തിരുന്നതെന്നോ, വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ. അപ്പം വരുന്ന സമയത്ത് ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ട പ്രദേശം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഗോവയായിരുന്നു അവരുടെ ഇഷ്ടപ്രദേശം എന്ന് പറയണം. എവിടെയായിരുന്നു, ഗോവയായിരുന്നു അവരുടെ ഇഷ്ടപ്രദേശമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇഷ്ടപ്രദേശം ഗോവയായിരുന്നു. പിന്നീട് നമുക്കറിയാം വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിലുണ്ടായിരുന്ന സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചിട്ടുള്ളത്. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് മാറ്റിയിട്ട്, എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, ജെറോണിമസ് കത്രീട്ടൽ, ലിസ്ബണിലെ ജെറോണിമസ് കത്രീട്ടലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം എവിടെയായിരുന്നു, കൊച്ചിയിലുള്ള സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഫോർച്ചുകൊട്ടിയിലായിരുന്നു കേട്ടോ, അത് ഓർത്തിരിക്കുക. ഇനി എപ്പോഴായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ജെറോണിമസ് കത്രീട്രലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്, 1539 എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ 1539 എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ ക്ലിയർ ആയില്ലേ. മാനുവൽ ഒന്നാം രാജാവ് അപ്പം ഇദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വാസ്കോ ഡ ഗാമയെ തിരിച്ച് വരൂ, ഇന്ത്യയിലേക്ക് വരൂ എന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അയച്ചിരിക്കുന്ന വ്യക്തി ഇദ്ദേഹമാണ്, ഓർത്തിരിക്കുക. അപ്പോൾ കരമാർഗം, കടൽ മാർഗം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് വാസ്കോ ഡ ഗാമയാണ്. ഇനി കരമാർഗം ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, പെറോഡോ കോവിൽഹോ ആണ് എന്ത് കേട്ടുള്ളത്, കരമാർഗം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത് ആരാണ്, പെറോഡ കോവിൽഹ. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പം നമുക്കറിയാം വൈസ്രോയിമാരുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. നമ്മളറിയാം 1524 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് വൈസ്രോയി ആയിട്ടാണ്. 1524 ഡിസംബർ 24 അദ്ദേഹം മരണം സംഭവിച്ചിട്ടുണ്ട് അല്ലേ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചു എന്ത് പറയണം, ഫ്രാൻസിസ് കോഡി അൽമേഡയാണ് പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ വൈസ്രോയി. ഡേറ്റ് മടിച്ചു വെച്ചിരിക്കണം 1505 മുതൽ 1509 വരെ. ഓക്കെ, ഫ്രാൻസിസ് കോഡി അൽമേഡയാണെന്ന് ഓർത്തിരിക്കുക. പിന്നീട് നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ഒരു പോളിസിയാണ് ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്, നീല ജലനയം. ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സമുദ്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് പോർച്ചുഗീസ് ആയിരിക്കണം, അല്ലെങ്കിൽ ആധിപത്യം പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കണം എന്നുള്ള പദ്ധതിയാണെന്ന് പറയുന്നത് ഈ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്. ഇപ്പൊ ബ്ലൂ വാട്ടർ പോളിസി ആരാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം, അൽമേഡ. 1509 മുതൽ 1509 അവസാനിച്ച് 1505 മുതൽ 1509 വരെയുള്ള കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഇനി നമുക്കറിയാം ബ്ലൂ വാട്ടർ പോളിസി ആരാണെന്ന് ചോദിച്ചാൽ തെറ്റിപ്പോവില്ലല്ലോ, ആരാണ്, അൽമേഡ എന്ന് ഓർച്ചിരിക്കുക. രണ്ടാമത്തെ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം, അൽബുക്കർ എന്ന് ഓർത്തിരുന്നോളാം. അൽബുക്കർ എപ്പോഴാണ്, 1509 മുതൽ 1515 വരെയുള്ള കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ വൈസ്രോയി എന്ന് ഓർത്തിരിക്കുക, രണ്ടാമത്തത്. അപ്പം ഒന്നാമത്തത് 1505 മുതൽ 1509 വരെ, രണ്ടാമത്തത് 1509 മുതൽ 1515 വരെ. അപ്പൊ 5 എന്നുള്ളത് ഒന്നുകൂടി അങ്ങ് ചേർത്താൽ മതി, മനസ്സിലായില്ലേ, 1509 പിന്നീട് മുതൽ 1515 വരെ. ഓക്കെ, ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ വരാന്നുള്ള രീതികളൊന്നും ഇല്ല കേട്ടോ. യെസ്, അപ്പൊ അത്രയും ഓർത്തിരിക്കും. പിന്നീട് നമുക്കറിയാം ഇന്ത്യയിൽ കോളനികളൊക്കെ വൽക്കരിക്കാൻ, കോളനികളൊക്കെ നേതൃത്വം, കോളനികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ധൃത കാണിച്ചിരിക്കുന്ന ഒരു വൈസ്രോയി എന്ന് പറയുന്നത് രണ്ടാമത്തെ വൈസ്രോയി ആരാണ്, അൽബുക്കർക്ക്. അപ്പം മറന്നു പോകണ്ട, ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്,
ഫ്രാൻസിസ് കോടി അൽമേഡ രണ്ടാമത്തേത് അൽ ബുക്കർക്ക് ചേ അൽ ബുക്കർക്ക് ഓക്കെ അൽ ബുക്കർക്ക് ഓർത്തിരുന്നോളൂ അതുപോലെ തന്നെ നമുക്കറിയാം കോഴിക്കോട് നഗരം ആക്രമിച്ചിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയണം അൽ ബുക്കർക്ക് ആണെന്ന് ഓർത്തിരിക്കാം ഓക്കെ പിന്നീട് പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പോർച്ചുഗീസുകാരാണ് എന്ത് ഈ മാനുവൽ കോട്ട സ്ഥാപിച്ചിരിക്കുന്നത് ഏത് വർഷമാണ് അപ്പൊ ഞാൻ പറഞ്ഞുതരാം മാനുവൽ കോട്ട ഏത് വർഷം എന്ന് ഓർത്തിരിക്കുക 1503 ഈ മാനുവൽ കോട്ട സ്ഥാപിച്ചിരിക്കുന്നത് മാനുവൽ കോട്ട എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം കൊച്ചിയിലാണെന്ന് ഓർത്തിരിക്കുക കൊച്ചിയിൽ നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചിട്ടുണ്ടല്ലോ എന്താ പഠിച്ചിട്ടുള്ളത് പറഞ്ഞോ കൊച്ചിയിൽ നമ്മൾ എന്തായാലും പഠിച്ചിട്ടുള്ളത് സെന്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചി വാസ്കോഡഗാമയെ ആദ്യ ഭൗതിക ശരീരം സംസ്കരിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ സെന്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചി എന്ന് ഓർത്തിരിക്കുക അപ്പൊ 1503 നമ്മൾ എത്തി കേട്ടോ 1505 മുതൽ 1509 വരെയാണ് ആര് വന്നിട്ടുള്ളത് ഫ്രാൻസിസ് കോടി അൽമേഡ അദ്ദേഹം ആരായിരുന്നു ഫ്രാൻസിസ് കോടി അൽമേഡ അദ്ദേഹമായിരുന്നു ആദ്യത്തെ പോർച്ചുഗീസുകാരുടെ വൈസ്രോയ് എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ അല്ലേ അപ്പൊ നമുക്കറിയാം യൂറോപ്യന്മാരുടെ ഏറ്റവും പഴക്കം ചെന്ന കോട്ട എന്ന് പറഞ്ഞാൽ ഞാനൊന്നും പറയില്ല കാരണം നിങ്ങൾ അങ്ങ് പറഞ്ഞേക്കണം 1503 എന്ത് ചെയ്തിട്ടുണ്ട് പോർച്ചുഗീസുകാർ ഒരു കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു മാനുവൽ കോട്ട യൂറോപ്യന്മാർ നിർമ്മിച്ചിരിക്കുന്ന ആദ്യത്തെ കോട്ട അപ്പൊ ഏതായിരിക്കും യൂറോപ്യന്മാരുടെ അല്ലെ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കോട്ട എന്ന് പറഞ്ഞാൽ ഏതാ പറഞ്ഞോണം മാനുവൽ കോട്ട ഈ മാനുവൽ കോട്ട എന്നാണ് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട ഇല്ലെ കൊച്ചിൻ കോട്ട ഇന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം ഈ മാനുവൽ കോട്ടയാണ് ഇനി മാനുവൽ കോട്ട പരിഗണിപ്പിച്ചിട്ടുള്ള ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം അൽ ബുക്കർക്ക് ആണ് കേട്ടോ അൽബുക്കർക്ക് എന്ന് ഓർത്തിരിക്കുക ക്ലിയർ അല്ലേ ഇനി നമുക്കറിയാം കുഞ്ഞാലി മരക്കാർ രണ്ടാമനെ വധിച്ചിരിക്കുന്ന മുഹമ്മദ് അലി നാലാമനെ വധിച്ചിരിക്കുന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഗോവയാണ് പോർച്ചുഗീസുകാർ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പിന്നീട് നമുക്കറിയാം പോർച്ചുഗീസുകാരെ കുറിച്ച് വാസ്കോഡഗാമ എന്ന് പറയുന്ന സ്ഥലമാണ് പോർച്ചുഗീസുകാരുടെ ഏറ്റവും വലിയ സ്ഥലം എവിടെ ഗോവയിലെ ഏറ്റവും വലിയ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം വാസ്കോഡഗാമ എന്ന് ഓർത്തിരിക്കുക പിന്നീട് ഇവര് കൈതച്ചക്ക പപ്പായ കശുവണ്ടി പേരക്ക വറ്റൽമുളക് ആത്തക്ക മരച്ചീനി റബ്ബർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പോർച്ചുഗീസുകാരാണ് പിന്നീട് വേറെന്താണ് നമുക്കറിയാം ഈ പോർച്ചുഗീസ് വാസ്തു രീതിയിൽ പോർച്ചുഗീസ് വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗോതിക് വാസ്തു എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ ഗോതിക് വാസ്തു പ്രകാരം പണികഴിപ്പിച്ചതാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി എവിടെ കൊച്ചി വാസ്കോഡഗാമയെ അടക്കം ചെയ്തിരിക്കുന്നത് 1500 എപ്പോഴായിരുന്നു കൊണ്ടുപോയിട്ടുള്ളത് ഓർത്തിരുന്നോളൂ 1539 ലിസ്ബണിലേക്ക് ഏതാണ് ജെറോണിമസ് കത്തീഡ്രലിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് പഠിച്ചിട്ടുണ്ടല്ലോ ഓക്കെ പിന്നീട് നമുക്കറിയാം കുഞ്ഞാലി മരക്കാർ നാലാമനെ മുഹമ്മദ് അലിയെ വധിച്ചിരിക്കുന്നത് 1600 അത് ഓർത്തിരുന്നോളൂ പിന്നീട് ഇപ്പം വേറെന്താണുള്ളത് യെസ് അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നത് പോർച്ചുഗീസുകാരാണ് ചവിട്ട് നാടകം കൊണ്ടുവന്നിട്ടുള്ളത് പോർച്ചുഗീസുകാരാണ് ക്രിസ്തീയമായിട്ടുള്ള ഒരു കലാരൂപമാണ് ഈ ചവിട്ട് നാടകം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി 1498 മെയ് മാസം 20 കോഴിക്കോട് ജില്ലയുടെ കാപ്പാട് വന്നിട്ടിരിക്കുന്ന ആരാണ് പോർച്ചുഗീസുകാരാണല്ലേ അപ്പൊ ഈ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതേ രീതിയിൽ പഠിച്ച് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാൻ പോകുക കേട്ടോ പിന്നീട് ഇപ്പം വേറെ ഇപ്പം എന്താണല്ലോ പറയാനുള്ളത് യെസ് പോർച്ചുഗീസ് രാജാവായിരുന്ന കൊച്ചി രാജാവ് ആരായിരുന്നു കൊച്ചി രാജാവായിരുന്ന വീര കേരള വർമ്മക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയിട്ടുള്ളതായിരുന്നു ഏത് ഈ മട്ടാഞ്ചേരി കൊട്ടാരം ഓക്കെ അത് 1555 ഈ കൊട്ടാരം നൽകിയിട്ടുള്ളത് പിന്നീട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഡച്ചുകാർ എന്ത് ചെയ്തു അത് പുതുക്കി പണഞ്ഞു 1663 ഡച്ചുകാർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ കോട്ട പുതുക്കി പണഞ്ഞു കൊത്തിയുള്ള ഇപ്പോഴും അറിയപ്പെടുന്ന പേരെന്താണെന്നറിയാം ഇപ്പൊ ഡച്ച് കോട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പിന്നീട് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ആദ്യത്തെ പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ മനസ്സിലേക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ആദ്യമായിട്ട് ഭൗതിക ശരീരം അടക്കിയിരിക്കുന്ന എവിടെയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചി ഓർത്തിരുന്നോളാം കേട്ടോ പിന്നെ ഇപ്പൊ ഇതിൻ്റെ അകത്ത് വേറെ ഏതാണുള്ള മാനുവൽ കോട്ട പറഞ്ഞല്ല 1503 അപ്പൊ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയ പോർച്ചുഗീസുകാർ 1453 1497 1498 മെയ് മാസം 20 1499 1502 1524 പിന്നെ അദ്ദേഹം മരിച്ചത് 1524 ഡിസംബർ 24 1539 പിന്നീട് 1503
പിന്നീട് 1505 മുതൽ 1509 1509 മുതൽ 1515 ഓക്കേ പിന്നീട് നമുക്കറിയാം കുഞ്ഞാലി മരക്കാരനെ ആക്രമിച്ചത് 1531 ൽ പോർച്ചുഗീസ് നിർമ്മിച്ചിരിക്കുന്ന കോട്ടയാണ് ട്ടോ കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 ൽ പോർച്ചുഗീസ് നിർമ്മിച്ചിരിക്കുന്ന കോട്ടയുണ്ട് അതെന്താണ് ചാലിയം കോട്ട കോഴിക്കോട് ജില്ല ഓക്കേ ഇനി ചാലിയം കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത് ആരാ ഗവർണർ എന്ന് ചോദിച്ചാൽ നൂനോട കുൻഹ എന്ന് പറയുന്ന ഗവർണറാണ് ചാലിയം കോട്ട ചാലിയം എന്ന് പറഞ്ഞാൽ എന്താണ് കോഴിക്കോട് ജില്ല എന്ന് ഓർത്തിരുന്നോളൂ ട്ടോ നമുക്കറിയാം ഗോതിക് ശൈലി നമ്മൾ ഓൾറെഡി പറഞ്ഞു 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ശൈലിയാണ് പോർച്ചുഗീസ് രീതിയിൽ വീടുകളും പള്ളികളൊക്കെ നിർമ്മിക്കാനുള്ളതാണ് ഗോതിക് ശൈലി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ യെസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക പോർച്ചുഗീസിനെ കുറിച്ചാണ് ഇനി അടുത്തത് ഡച്ച് വരും നമ്മൾ ആദ്യ ദിവസം പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും റിവിഷൻ ചെയ്ത് പറയും നിങ്ങൾക്ക് ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാവരും വീഡിയോ കാണണം കേട്ടോ നിങ്ങൾ ഒരാൾ ഇന്ന് കാണുകയാണെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾ തപ്പി എടുത്തിട്ട് കാണണം മനസ്സിലായില്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോ കിട്ടിയില്ല എന്ന് വരും അപ്പോൾ കിട്ടാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കാണാനുള്ള ചാൻസ് കിട്ടും അപ്പോൾ എല്ലാവരും ബെസ്റ്റ് ഓഫ് ലക്ക് അടുത്ത വീഡിയോ ഉടൻ വരുന്നതാണ് താങ്ക് യു